ഹായ് ഡേയ്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷമീസ് ക്രിയേഷൻ. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചെറുപയർ വെച്ചിട്ടുള്ളൊരു പായസമാണ് കേട്ടോ, നല്ല അടിപൊളി പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. സാധാരണ നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടൊക്കെയാണ് പായസം ഉണ്ടാക്കാറ്. ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെറുപയർ വെച്ചിട്ടൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക്. ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കാം. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന തോതിലാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊരു 6-7 whistle വരെ നമുക്ക് അടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ടോ ഞാനിവിടെ. അതിലേക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാൻ ഇതിലേക്ക് നമുക്ക് ഒരു അരിപ്പ് വെച്ച് ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 whistle വരെ ഒന്നും കൂടി അടുപ്പിച്ചൊന്ന് വേവിക്കണം കേട്ടോ. എന്നാലുള്ളതിലേക്ക് ശർക്കരയൊക്കെ നന്നായിട്ട് പിടിക്കുക ചെറുപയറിൽ. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗവിലൊരു പാൻ വെക്കുക. അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ കൂടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരിയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു തേങ്ങയുടെ മുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതൊന്ന് ഇതുപോലെ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ കൂട്ടി വെച്ചിട്ടില്ല ചെറുപയറും ശർക്കരയുടെ മിക്സും ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തേങ്ങയുടെ പാലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് പകരം നോർമൽ മിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കൂടുതലിന്. അപ്പോൾ അതൊന്നും തിളക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 teaspoon അരിപ്പൊടിയാണ് കേട്ടോ. അതൊന്ന് കുറുകാൻ വേണ്ടി നമുക്ക് ഇതിലേക്കൊരു അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് തേങ്ങാപ്പാലിൽ തന്നെയാണ് മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് കൈവിടാതെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കൊന്നൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വറ്റിച്ചെടുക്കണം. കുറഞ്ഞൊരു ഇത് കേട്ടോ. അപ്പോൾ അതൊന്ന് വെറ്റി. അപ്പോൾ ഒന്ന് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ല അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ചെറുപയർ പരിപ്പൊക്കെ വെച്ചിട്ടാണല്ലോ പായസം ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് ചെറുപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.